ഹലോ, നമസ്കാരം. ഞാൻ സജിന വിജയ്. സജിനകന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പച്ചക്കറി കൃഷിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ പച്ചക്കറി കൃഷി ഞാനീ പറയുന്ന രീതിയിൽ നട്ടാൽ നല്ല മികച്ച വിളവ് ലഭിക്കുകയും അതോടൊപ്പം തന്നെ മണ്ണിൽ നിന്നുള്ള കീടങ്ങളുടെ നിയന്ത്രണം ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഇത് ഇങ്ങനെ നട്ടാൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ പച്ചക്കറി കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ പുതിയ കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോളേ നമ്മളാണെങ്കിൽ ഇവിടെ നമ്മുടെ പച്ചക്കറി നടാനായിട്ട് ഇവിടെ വലിയൊരു ചാക്ക്, അതായത് ഒരു അരിച്ചാക്കാണ് ഇത്, ആ ചാക്കാണ് എടുത്തിട്ടുള്ളത്. ഈ ചാക്കിലേക്ക് ഞാൻ നിറച്ചു കൊടുക്കുന്ന സാധനങ്ങൾ, പാഴ്വസ്തുക്കളാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. നമ്മൾ വെറുതെ തീരിച്ച് കളയുന്ന സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നിറയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിക്കാം. അപ്പോഴേ ഇതെന്തോന്നറിയാമല്ലോ നിങ്ങൾക്ക്, നമ്മുടെ വാഴക്കച്ചിയാണ്. വാഴയുടെ ഇല ഉണങ്ങിയതാണ്, അത് ഞാൻ കണ്ടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെച്ചതാണ് കേട്ടോ. അപ്പം ഈ ഇലയും, അതായത് വാഴക്കച്ചിയും, അതോടൊപ്പം തന്നെ നമ്മളിവിടെ കൂട്ടി വെച്ച് നമ്മുടെ മുറ്റത്ത് അടിച്ച് തൂത്ത് എടുക്കുമ്പോൾ കിട്ടുന്ന കരിയില, അതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വാഴക്കച്ചി ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ടിച്ചെടുക്കാമേ, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കണ്ടിച്ച്. ഇതിൻ്റെ നാരും എല്ലാം ഉണ്ട്, അതെല്ലാം കിടക്കട്ടെ, അതെല്ലാം നമുക്കങ്ങ് ഇത് പൊടിഞ്ഞു കിട്ടുമല്ലോ. അപ്പം ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കണ്ടിച്ചെടുക്കാമേ. ഇതിനകത്ത് നമുക്ക് നിറയ്ക്കുമ്പോളേ നല്ലതായിട്ട് കിട്ടണ്ടേ. അപ്പം ഈ വാഴക്കച്ചി എല്ലാമേ നമുക്കൊന്ന് കണ്ടിച്ചെടുക്കാമേ. ഇപ്പോഴേ നമ്മുടെ വാഴക്കച്ചിയെല്ലാം ഞാൻ ഒന്ന് കണ്ടിച്ച് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചാക്കിലേക്ക് ഒന്ന് നിറച്ചു കൊടുക്കാം. നല്ലതായിട്ട് നമുക്കൊന്ന് നിറച്ചു കൊടുക്കാം കേട്ടോ. നല്ലതായിട്ട് ഇടിച്ച് കുത്തിയൊന്ന് ഇതിനെ താഴ്ത്തി കൊടുക്കാം. മാക്സിമം ഈ വാഴക്കച്ചി ഉപയോഗിച്ചത് നിറച്ചെടുക്കുകയാണ്. ബാക്കി നമ്മുടെ കരിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചാക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് ചകിരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ചാക്കിൻ്റെ ഈ സൈഡ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തുന്നിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് തുന്നി ഓക്കെ. ഞാൻ ഒരു സൂചി എടുത്തിട്ടുണ്ട്, ഇത് നമുക്കൊന്ന് തയ്ച്ച് കൊടുക്കാം. ഇങ്ങനെ പെട്ടെന്നൊന്ന് ഇതൊന്ന് ഓടിച്ചെടുത്താൽ മതിയേ. ഇപ്പോൾ നോക്കിയേ, ഞാനീ നമ്മുടെ ഈ ചാക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പം ചാക്കിനകത്ത് നമ്മുടെ കരിയിലയും നമ്മുടെ വാഴക്കച്ചിയും നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ മുളക് നട്ടു കൊടുക്കാനായിട്ട് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ നട്ടാൽ നമുക്ക് വളരെയധികം വിളവ് ലഭിക്കും. അപ്പം നോക്കിയാൽ ഞാനിവിടെ രണ്ട് ഇത്രയും വട്ടം നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. ഇത്രയും വട്ടം നമുക്ക് കട്ട് റൗണ്ട് നമ്മൾ കണ്ടിച്ചെടുക്കുവാണ്. ഇതിങ്ങനെ കണ്ടിച്ചിങ്ങി എടുക്കണ്ട, കാരണം എന്ന് വെച്ചാൽ മഴയൊക്കെ വരുവാണെങ്കിലുണ്ടല്ലോ, നമുക്കിതിനെ ഒന്ന് ചിര മൂടി വെക്കാനായിട്ട് സാധിക്കും ചെറുതായിട്ട്. നോക്കിയാൽ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് അതുപോലെ ഒരു റൗണ്ട് ഇട്ട് കൊടുത്ത് നമുക്കെടുക്കാം. ഈ സൗണ്ടിൽ അതുപോലെ തന്നെ ഇതോടെ നമുക്ക് ഇത് നമ്മളിങ്ങനെ എടുത്തേ. അപ്പം ഇതിങ്ങനെ എടുത്തു, നമ്മളിങ്ങനെ ഇങ്ങനെ നമുക്ക് വെച്ചേക്കാം. ഇത് ഞാനങ്ങ് അറിയാതെ ഇങ്ങനെ മുറിഞ്ഞു പോരുന്നു.
അപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഇച്ചിരി ഇതിങ്ങോട്ട് അടിച്ച് നോക്കാം. അപ്പം നോക്കി ഈ രണ്ട് ഭാഗത്തിലുമാണ് നമ്മൾ തൈ നട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വളവും കുറച്ച് മണ്ണും കൂടെ നമുക്ക് ഇതിലേക്ക് മിക്സിന് അടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടേക്ക് ഞാൻ കുറച്ച് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് മണലും ചെറിയ കല്ലൊക്കെ ഇട്ട് കുറച്ച് മണ്ണൂടെ മണ്ണൂടെ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിംഗ് ആണ് നമ്മൾ നമ്മുടെ ഈ ചാക്കിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, ഇനി നോക്കിയേ, ഇവിടെ നമ്മൾ കുറച്ചിങ്ങനെ താത്തിട്ട് അപ്പം ഇതിലേക്ക് നമ്മൾ ഈ നമ്മുടെ മിക്സിട്ട് കൊടുക്കുകയാണ്. മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ. ഇനി അതുപോലെ തന്നെ ഇത് ഇവിടെ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം ഇനി കേട്ടോ, അധികം മണ്ണില്ലല്ലോ, മണ്ണിൽ നിന്നുള്ള നിമാവിരകൾ അങ്ങനെയുള്ള ഇവിടെ ശല്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. നല്ല വിളവും കിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്താൽ കേട്ടോ. ഇനിയുമാണ് നമ്മുടെ അടുത്ത പരിപാടി നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മുളക് തൈ നടാൻ പോവാണ്. നമ്മുടെ മുളകും തൈ നമ്മൾ പാകി കിളിപ്പിച്ചതാണ് കേട്ടോ. അപ്പം ഇത് സമയം കഴിഞ്ഞ് പോയി, ഇത് നടണ്ടി. അതിന് ഞാൻ ഈ മണ്ടൻ ചുള്ളി കൊടുത്തതാണ്. അപ്പം നല്ല ശിഖരങ്ങൾ വരുമല്ലോ. അപ്പം നോക്കി, ഇതിനകത്തൊരു മഷിത്തണ്ട് കിളിത്ത് വന്നിരിക്കുന്നുണ്ട്. ഇത് നല്ല തോരമൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് പറിച്ച് ഇതിലേക്ക് നട്ട് കൊടുക്കാം. ഇപ്പോൾ മഴയൊക്കെ കുറവാണല്ലോ. അപ്പം മഴ കുറഞ്ഞത് കാരണം നമുക്കിത് എളുപ്പം ആകും കേട്ടോ. ഏ, ഇതിലേക്ക് ഞാൻ ഒരു കുഴിയെടുത്ത് നട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അടുത്തൊരു കൈയുടെ പറിക്കട്ടെ. ഇതും നട്ട് കൊടുക്കുകയാണ്. നോക്കിയാൽ നമ്മൾ ഇത് കണ്ട സമയം കഴിഞ്ഞത് കാരണമാണ് കേട്ടോ ഇതിങ്ങനെ. ഇനി നമ്മുടെ മുളകും തൈ നമ്മൾ നല്ല രീതിയിൽ നട്ടിട്ടുണ്ട്. നോക്കി കണ്ടല്ലോ. ഇനി ഇതിന് നമുക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല മഴ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറോ വെച്ചതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് അളിഞ്ഞു പോകരുതല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പം നമ്മൾ ഞാനിപ്പോൾ ഇതിൻ്റെ മണ്ടഞ്ഞുള്ളി കൊടുത്തതെന്ന് പറഞ്ഞാൽ നേരത്തെ കൊടുത്തിരുന്നതാണ്. അപ്പം നല്ല ശിഖരങ്ങൾ ഒത്തിരി കിട്ടുമല്ലോ. അപ്പം ഇത് ആദ്യത്തെ വരുന്ന മുട്ട് വരികയാണെങ്കിൽ അത് നമ്മൾ കളയണം. എന്നിട്ട് മണ്ടഞ്ഞുള്ളി കൊടുത്താൽ മതി. നല്ല വിളവ് നമുക്ക് ഇങ്ങനെ ചെയ്താൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.